ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ മതബോധനത്തിൻ്റെ ഒന്നാമത്തെ പാഠം ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. അതിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കുന്നത് മംഗലവാർത്തയും അതിനെ തുടർന്ന് രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുമാണ്. എന്താണ് ഈ മംഗലവാർത്ത? ദൈവപിതാവിന് മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് ക്രിസ്തു അവതരിക്കുന്നത്. നൂറ്റാണ്ടുകൾ ഇസ്രായേൽ ജനം റോമാക്കാരുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിരിക്കുന്ന കാലം. അന്ന് അഗസ്റ്റസ് സീസർ ആയിരുന്നു റോമൻ ചക്രവർത്തി. ആ സമയത്താണ് നസ്രത്തിലെ കന്യകയായ വളരെ വിനീതയും സുശീലയും സകല സൽഗുണങ്ങളാലും നിറഞ്ഞവളുമായ മറിയത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയക്കുന്നത്. ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ മറിയം ജോസഫ് എന്ന വ്യക്തിയുമായി, ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയായിരുന്നു. ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മറിയത്തിൻ്റെ അടുത്തേക്ക് വന്ന ദൈവദൂതൻ മറിയത്തോട് പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നാണ്. എന്നാൽ ഈ അഭിവാദ്യം കേട്ട ദൈവദൂതന്റെ ഈ വാക്കുകൾ മറിയത്തെ അസ്വസ്ഥയാക്കുകയാണ് ചെയ്തത്. സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത അഥവാ മംഗലവാർത്തയാണ് എങ്കിലും അത് മറിയത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമായി തോന്നിയില്ല. കാരണം മറിയം അതിനെക്കുറിച്ചുള്ള ഗാഢമായ ചിന്തകളിലേക്ക് മുഴുകിപ്പോവുകയാണ് ചെയ്തത്. അത് കേട്ടപ്പോഴേക്ക് സ്വസ്ഥയായ മറിയത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ദൂതൻ പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കിലേക്ക് വരാനുള്ള കാരണം ദൈവസന്നിധിയിൽ മറിയത്തിന് ലഭിച്ച കൃപ തന്നെയാണെന്ന് ദൈവദൂതൻ അവിടെ മറിയത്തോട് ഉറപ്പിച്ചു പറയുകയാണ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനെന്ന് അവൻ വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഈ വാക്കുകളാണ് ദൈവദൂതൻ മറിയത്തെ അറിയിക്കുന്നത്. മറിയം ദൂതനോട് ചോദിച്ചു, അസ്വസ്ഥയായ മറിയം, ഭയചകിതയായ മറിയം ദൂതനോട് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇതാണ് മറിയം ദൈവദൂതനോട് ചോദിക്കുന്നത്. എന്നാൽ ദൈവദൂതന്റെ വാക്കുകൾ മറിയത്തെ അസ്വസ്ഥയാക്കി. ചിന്തയിൽ മുഴുകിയ മറിയത്തോട് ദൈവം ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട വാക്കാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് മറിയം പ്രതിവചിച്ചു. അപ്പോൾ നമ്മൾ മംഗളവാർത്തയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മംഗളവാർത്തയിൽ മറിയം എന്താണ് ദൈവദൂതനോട് പ്രതിവചിക്കുന്നത്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ള നമ്മുടെ ഈ യേശുവിൻ്റെ ജനനം, രക്ഷകന്റെ ജനനം, മംഗളവാർത്ത എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന, നമുക്ക് ഏറ്റവും വലിയ മാതൃകയായിട്ട് എടുക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ മറിയം തന്നെയാണ്. പരിശുദ്ധ മറിയം എന്താണ് ചെയ്തത്? ദൈവഹിതത്തിന് കീഴ്വഴങ്ങുകയാണ് ചെയ്തത്. പരിശുദ്ധ മറിയത്തിനോട് ദൈവദൂതൻ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത്, അവൾ ഒരു പുത്രനെ പ്രസവിക്കുമെന്നും അവന് യേശു എന്ന് പേരിടണം എന്നും പറയുന്ന വാക്കുകൾ മറിയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അസ്വസ്ഥതയും ഞെട്ടലും ഉളവാക്കുന്ന വാക്കുകളാണ്. കാരണം മറിയം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു കന്യകയായ സ്ത്രീയാണ്. കന്യകയായ സ്ത്രീയോട് നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്നും നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറയുമ്പോൾ മറിയം വളരെയേറെ അസ്വസ്ഥയായി. എങ്കിൽ പോലും മറിയം എന്താണ് ചെയ്തത്? ദൈവഹിതത്തിന് കീഴ്വഴങ്ങുകയാണ് ചെയ്തത്. ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ആ ദൈവത്തിനോടുള്ള വിധേയത്വം പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. അനുസരണം എന്ന് പറയുന്നത് ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. സാമുവൽ പ്രവാചകൻ പറയുന്നു, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി നമുക്ക് ഇപ്പം മംഗലവാർത്ത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്താണ് മംഗലവാർത്ത? ദൈവദൂതൻ ദൈവദൂതനായ ഗബ്രിയേൽ ദൈവദൂതൻ വഴി യേശു മറിയത്തെ അറിയിച്ച സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള സദ്വാർത്തയാണ് മംഗളവാർത്ത എന്ന് പറയുന്നത്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സദ്വാർത്ത, ഈ ലോകത്തിന് വേണ്ടിയുള്ള സദ്വാർത്തയായിരുന്നു. തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുന്നു, ഭൂമിയിലേക്ക് മനുഷ്യനായി യേശു ക്രിസ്തു അവതരിക്കുന്നു എന്നുള്ളത്, ആ സദ്വാർത്ത തന്നെയാണ് മംഗളവാർത്ത. ഇനി എങ്ങനെയാണ് നമ്മുടെ രക്ഷകന്റെ ജനനം, യേശു ക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം.
റോമൻ ഭരണാധികാരിയായ അഗസ്റ്റസ് സീസർ അക്കാലത്ത് പറഞ്ഞല്ലോ ടീച്ചർ, റോമിലപ്പോഴ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നു, റോമാക്കാരുടെ ആധിപത്യത്തിലായിരുന്നു അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് അഗസ്റ്റസ് സീസർ ആയിരുന്നു. അപ്പൊ നമുക്കിപ്പോഴും നമുക്ക് ഭരണാധികാരികളുണ്ട്, ഭരണാധികാരികൾ പല പല ഓർഡറുകളും പറയുന്നുണ്ട്, അതനുസരിച്ചാണ് നമ്മൾക്ക് ഇപ്പോഴും സാമൂഹ്യ വ്യവസ്ഥിതി നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ആ കാലത്ത് റോമൻ ഭരണാധികാരിയായ അഗസ്റ്റസ് സീസറും അക്കാലത്ത് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. കൽപ്പന പ്രകാരം സീസറുടെ ഭരണത്തിലുള്ള ജനങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പോയി അവരുടെ പേരെഴുതിക്കേണ്ടിയിരുന്നു. താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പോയി പേരെഴുതിക്കണം എന്നായിരുന്നു അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന. അപ്പം ആ രക്ഷകന്റെ ദിനാണ് നമ്മൾ ക്രിസ്തു ജനിക്കുന്ന ആ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. അവിടെ റോമൻ ഭരണാധികാരിയായ അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിക്കുകയും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പോയി അവിടെ അവരുടെ പേരുകൾ ചേർക്കണം, എഴുതി ചേർക്കണം എന്നായിരുന്നു ആ കൽപ്പന. എന്നാൽ മറിയവും യോസേ പിതാവും ആ കൽപ്പന കേട്ടിട്ട്, യോസഫും മറിയവും ആ കൽപ്പന കേൾക്കുകയും അതിനെ ശിരസ വഹിച്ചുകൊണ്ട്, അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു മറിയമെങ്കിലും അവർ ഭരണാധികാരിയുടെ കൽപ്പനയെ മാനിച്ചുകൊണ്ടും അതിനെ അനുസരിച്ചുകൊണ്ടും, യോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായാൽ അവിടെ നിന്ന് മറിയത്തോടൊപ്പം ബെത്ലഹേമിൽ പോയി പേര് ചേർക്കേണ്ടിയിരുന്നു. ബെത്ലഹേമിലേക്കുള്ള യാത്രയാണെങ്കിൽ വളരെ ക്ലേശകരമായ യാത്രയായിരുന്നു. എങ്കിലും യോസഫും പരിശുദ്ധ കന്യകാമറിയവും രണ്ടുപേരും, യോസേ പിതാവും കന്യകാമറിയവും അവിടെ ആ യാത്ര കഷ്ടപ്പെട്ട യാത്രയിലൂടെ യാതനകളും സഹിച്ചുകൊണ്ട് അവർ ബെത്ലഹേമിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെയും നമ്മൾ കാണുന്നത് അനുസരണവും വിധേയത്വവും. അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാധികാരിയോടുള്ള ആ അനുസരണവും, അതിൻ്റെ പൂർണ്ണ ഗർഭിണിയായിരുന്നു മാതാവെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് പോകാൻ മാതാവും സമനസാ തയ്യാറാവുകയായിരുന്നു. അങ്ങനെ ഗർഭിണിയായ മറിയത്തോടൊപ്പം ബെത്ലഹേമിലേക്ക് ജോസഫ് യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്, മാതാവിന് പ്രസവ സമയമാവുകയും അവിടെ അവർക്ക് ഒരിടത്തും തൻ്റെ പുത്രനെ പ്രസവിക്കാൻ പരിശുദ്ധ കന്യകാ മറിയത്തിന് സ്ഥലം ലഭിക്കാതെ വരികയും, അങ്ങനെ അവർ ഒരു കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിക്കുകയും അവിടെ വെച്ച് പരിശുദ്ധ കന്യകാ മറിയം കാലിത്തൊഴുത്തിൽ തൻ്റെ പുത്രനെ പ്രസവിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല എന്ന് യോഹന്നാൻ സുവിശേഷകൻ 1-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ പറയുന്നു. അങ്ങനെ പല വാതിലുകളും മുട്ടി നോക്കി, സ്വജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബെത്ലഹേമിലാണ് അവർ പോയിരിക്കുന്നത്, അവിടെയുള്ളതെല്ലാം അവരുടെ ബന്ധുക്കളും ചാർച്ചക്കാരുമാണ്. അവിടെ പലരുടെ വീടുകളിൽ പോയിട്ടും ആരും അവർ ഒരിടവും കുഞ്ഞിനെ പരിശുദ്ധ കന്യകാ മറിയത്തിന് പ്രസവിക്കാൻ വേണ്ടി ഒരിടവും ലഭിച്ചില്ല. അവരങ്ങനെ അവർക്ക് സത്രങ്ങളിലേക്ക് അഭയം നേടി, സത്രത്തിലും അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അവർ അങ്ങനെ രക്ഷകന് ജനിക്കാൻ ഭൂമിയിൽ ആരും ഇടം കൊടുത്തില്ല എന്നുള്ള ആ വാക്കുകൾ തന്നെ അന്വർത്ഥമാവുകയാണ്. ഭൂമിയിൽ ഒരിടത്തും തന്നെ രക്ഷകന് ജനിക്കാൻ ഒരിടവും ലഭിച്ചില്ല. അവൾ അങ്ങനെ കാലിത്തൊഴുത്തിൽ തൻ്റെ പുത്രനെ പ്രസവിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്തിൻ്റെ എല്ലാ അധിപതിയായ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് വന്ന് അവതരിച്ച സ്വപുത്രനെ പ്രസവിക്കാൻ വേണ്ടി ഒരിടവും ഇല്ലാതെ അവൾ കാലിത്തൊഴുത്തിൽ ആണ് തൻ്റെ പുത്രനെ പ്രസവിക്കുന്നത്. ഇടയന്മാർക്ക് കിട്ടിയ സൗഭാഗ്യം. ഇന്നപ്പോൾ നമ്മൾ രക്ഷകന്റെ ജനനത്തെക്കുറിച്ചാണ് ഇതുവരെ ടീച്ചർ പറഞ്ഞത്. എങ്ങനെയായിരുന്നു രക്ഷകന്റെ ജനനം? അഗസ്റ്റസ് സീസർ ചക്രവർത്തിയുടെ ഭരണകാലം, അവിടെ നിന്ന് പേരെഴുതി ചേർക്കാൻ വേണ്ടി മാതാവും യോസേ പിതാവും പിന്നെ ബെത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. അവർ ഭരണാധികാരിയുടെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് അവിടെ പോവുകയും അവിടെ അവർക്ക് ഒരിടവും കിട്ടാതെ സ്ഥലവും അന്വേഷിച്ചു ഒരിടവും കിട്ടാതെ വരികയും കാലിത്തൊഴുത്തിൽ യേശുവിനെ പ്രസവിക്കുകയുമാണ് ചെയ്തത്. അടുത്തതായി നമ്മൾ ക്രിസ്മസുമായിട്ടും രക്ഷകന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന വേറെ ഒരു പേരാണ് ഇടയന്മാർ. നിങ്ങൾ കേൾക്കാറില്ലേ ഇടയന്മാർ എന്ന്? അപ്പോൾ രക്ഷകന്റെ ജനനം ആദ്യമായി അറിഞ്ഞത് ഇടയന്മാർ. ആരാണ് ഇടയന്മാർ? ആടുകളെ മേയ്ക്കുന്ന, ആടുകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന നല്ല ഇടയന്മാർ അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ യേശുവിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ നല്ലിടയൻ എന്ന് പറയും. നല്ലിടയൻ സ്വന്തം ആടുകൾക്ക് വേണ്ടി സ്വജീവൻ ഹോമിക്കാൻ പോലും തയ്യാറാകുന്നു. അതുപോലെയാണ് ഇവർ യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ആ ജനിച്ചെന്നുള്ള യേശു ജനിച്ചു എന്നുള്ള വാർത്ത ആദ്യമായി ലഭിക്കുന്നത് എളിമയുള്ള നിഷ്കളങ്കരായ ഒരു കൂട്ടം ആട്ടിടയന്മാർക്കാണ് ആദ്യമായി ആ വാർത്ത ലഭിക്കുന്നത്.
അപ്പം ഇടയന്മാർക്ക് രാത്രിയിൽ വയലുകളിൽ അവിടെ സമീപത്തുള്ള വയലുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ട് വിശ്രമിക്കുകയായിരുന്ന ഇടയന്മാരും ഇടയന്മാരുടെ അടുത്തേക്ക് യേശു ദൈവദൂതൻ അയക്കപ്പെടുകയും ദൈവദൂതൻ അവരോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ് പറയുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ ഭൂമിയിൽ സമാധാനം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദൈവത്തിൻ്റെ കൃപയാണ് വേണ്ടത്. വലിയ സമ്പാദ്യങ്ങളോ കൊട്ടാരങ്ങളോ വലിയ പദവിയോ ഒന്നുമല്ല, നിങ്ങൾ കുഞ്ഞുമക്കളും മനസ്സിലാക്കാനാണ് പറയുന്നത്, ഇതൊന്നുമല്ല നമുക്ക് സമാധാനത്തിന് വേണ്ടത്. സമാധാനം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ വേണം. ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകളിലെല്ലാം മറിയം ആദ്യമായി ദൈവകൃപ ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാ മറിയമാണ്. അതുപോലെ തന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ആ ആട്ടിടയന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നുള്ള വാക്കുകളാണ്. യേശു ക്രിസ്തു യൂദയായിലെ രാജാവായ ഹേറദോസിന്റെ ഭരണകാലത്ത് BC 4 യൂദയായിലെ ബെത്ലഹേമിൽ ജനിച്ചത്. അപ്പം യേശു ബെത്ലഹേമിലേക്ക് പേര് ചേർക്കാൻ വേണ്ടി വന്ന യോസേഫിനും മാതാവും അവിടെ വെച്ചാണ് യേശു ജനിക്കുന്നത്. യൂദയായിലെ അപ്പോഴവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ഹേറദോസ് ആയിരുന്നു. ഹേറദോസ് രാജാവിന്റെ ഭരണകാലത്ത് BC 4 ബെത്ലഹേമിൽ യേശു ജനിക്കുന്നത്. മനുഷ്യൻ ദൈവം മനുഷ്യനായി, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കൊച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇങ്ങനെയാണ് അവർ ദൈവദൂതൻ ഇടയന്മാർക്ക് അടയാളം നൽകിയത്. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. അതേസമയം സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടി. ആ സമയം തന്നെ സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം, വ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം സ്വർഗീയ സൈന്യ അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടി. അവരെന്താണ് പാടിയത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖമാരിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ആട്ടിടയന്മാർ ബെത്ലഹേമിലേക്ക് പുറപ്പെടുകയാണ്. യേശുവിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി മാലാഖമാർ നൽകിയ വിവരം കേട്ട് ആട്ടിടയന്മാർ ബെത്ലഹേമിലേക്ക് പുറപ്പെട്ടു. അവിടെ അവർ ജോസഫിനെയും മറിയത്തെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. രക്ഷകനെ കണ്ട ഇടയന്മാർ അത്യധികം സന്തോഷിച്ചു. ഇടയന്മാരെ ഈ രക്ഷകനെ കണ്ട്, യേശുവിനെ കണ്ട്, ഉണ്ണിയേശുവിനെ കണ്ട് അത്യധികം സന്തോഷിക്കുകയാണ്. ഈ വാർത്ത അവർ മറ്റുള്ളവരെയും അറിയിച്ചു. അപ്പം ദൈവം അങ്ങനെ മനുഷ്യനായി, നമ്മിലൊരുവനായി നമ്മോടൊത്ത് വസിക്കുകയാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് രക്ഷകന്റെ ജനനത്തെക്കുറിച്ചാണ്. അപ്പം യേശു ദൈവം മനുഷ്യനായി നമ്മിലൊരുവനായി നമ്മോടൊത്ത് വസിക്കുന്നു. അപ്പോൾ ഈ ഇത്രയും ടീച്ചർ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗത്തിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നിങ്ങൾ അതിനകത്ത് നമ്മൾ വേദപാഠം പഠിക്കുന്നത്, ഈ പാഠഭാഗങ്ങൾ പഠിക്കുന്നത് നമ്മളിൽ ജീവിത മൂല്യങ്ങൾ വർദ്ധിക്കുന്നതിനും നിങ്ങൾ ശൈശവത്തിൽ വളരാൻ നടക്കേണ്ട വഴി പഠിച്ചാൽ വൃദ്ധനായാലും ആ വഴിയിൽ തന്നെ നടക്കും എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടിക്കാലത്തെ തന്നെ സൽപാഠങ്ങൾ, നല്ല പാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ പോകുന്നത്. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന ഇന്ന് നമ്മൾ ഈ പഠിച്ച ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം മാതാവിൻ്റെ അനുസരണ. മാതാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അനുസരണയും അതുപോലെ തന്നെ ദൈവത്തോടുള്ള വിധേയത്വവും, ആ രണ്ട് കാര്യങ്ങളുമാണ് മാതാവിനെ സർവ ലോകങ്ങളുടെയും അധിപതിയാക്കി, സ്വർലോക രാജ്ഞിയാക്കി മാറ്റിയത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഉള്ളത് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുജനങ്ങൾ, ഇവരെയൊക്കെ അനുസരിക്കുക. അവരോട് കടപ്പെട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഹൃദയശുദ്ധിയും എളിമയും ഉള്ളവരായിരിക്കുക. ദൈവം ആദ്യമായി രക്ഷകനെ ജനന ഉണ്ണിയേശുവിനെ ആദ്യമായി സന്ദർശിച്ചത്, ആദ്യമായി കണ്ടത് വളരെ സാധുക്കളായ എളിമയുള്ളവരായ പാവങ്ങളായിട്ടുള്ള ആട്ടിടയന്മാരാണ്. അപ്പോൾ ദൈവം എപ്പോഴും ഹൃദയശുദ്ധിയെയും എളിമയെയും വളരെയേറെ വിലമതിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുഞ്ഞുമക്കൾ വളർന്നു വരുമ്പോൾ ഹൃദയശുദ്ധിയും എളിമയും ഉള്ള മക്കളായിട്ട് വളർന്നു വരാനും അനുസരണമുള്ള മക്കളായിട്ട് വളർന്നു വരുവാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ള പറഞ്ഞുകൊണ്ട് പാഠഭാഗത്തിൻ്റെ പാഠഭാഗം തീരുകയാണ്. എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് ടീച്ചർ നിർത്തുകയാണ്.